പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി ഒ ടി ടി റിലീസായ തമിഴ് റോക്കേഴ്സ് എന്ന വെബ് സീരീസിന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2022 പുതുതായി സോണി ലൈവിലൂടെ റിലീസായ സൈബർ ക്രൈം ത്രില്ലർ തമിഴ് വെബ് സീരീസ് ആണ് തമിഴ് റോക്കേഴ്സ്. തമിഴിനോടൊപ്പം മലയാളം ഉൾപ്പെടെ വ്യത്യസ്ത ഭാഷകളായി ഡബ്ബിംഗിലും സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അറിവഴകൻ സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ അരുൺ വിജയ്, ഐശ്വര്യ മേനോൻ, വാണി ഭോജൻ, അഴകം പെരുമാൾ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 8 എപ്പിസോഡുകളായാണ് ഈ വെബ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ പൈറസിയെ ആസ്പദമാക്കിയാണ് ഈ വെബ് സീരീസ് എടുത്തിരിക്കുന്നത്. തിയേറ്ററിൽ റിലീസാവുന്ന സിനിമകളെല്ലാം തന്നെ ലീക്ക് ചെയ്തുകൊണ്ട് റിലീസായി 24 മണിക്കൂറിനുള്ളിൽ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്ന തമിഴ് റോക്കേഴ്സ് എന്ന ഒരു ടീം. റിലീസിനായി തയ്യാറെടുക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ റിലീസിന് മുമ്പ് തന്നെ അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന വാർത്ത കൊടുക്കുന്നു. തുടർന്ന് അത് തടയാനും അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനുമായി ഒരു സ്പെഷ്യൽ സൈബർ പോലീസ് ടീമിനെ ഏൽപ്പിക്കുന്നതും തുടർന്ന് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ സീരീസിന്റെ ഇതിവൃത്തം. 8-ാമത്തെ എപ്പിസോഡ് മാത്രം 52 മിനിറ്റും ബാക്കി എപ്പിസോഡുകളെല്ലാം 30 മിനിറ്റുകൾക്കുള്ളിൽ മാത്രം ദൈർഘ്യമുള്ള 8 എപ്പിസോഡുകളായാണ് ഈ സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. അഭിനയിച്ചവരെല്ലാം തന്നെ അവരുടേതായ റോള് മോശമാക്കാതെ ചെയ്തിട്ടുണ്ട്. സിനിമ പൈറസിയെക്കുറിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ തിയേറ്ററിൽ റിലീസാവുന്ന സിനിമ അതേസമയം തന്നെ ഓൺലൈനിലേക്ക് വരുമ്പോൾ ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും, കൂടാതെ പല സന്ദർഭങ്ങളിലും സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള സംഭവങ്ങളുമൊക്കെ സീരീസിൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സിനിമയുടെ കഥയിലേക്ക് വരുമ്പോൾ 8 എപ്പിസോഡുകളിൽ നീണ്ടു നിൽക്കുന്ന ഒരു വെബ് സീരീസായി എടുക്കാൻ മാത്രമുള്ള ഒരു കഥയൊന്നും ഉള്ളതായി അനുഭവപ്പെട്ടില്ല. 2.5 മണിക്കൂർ വരുന്ന ഒരു സിനിമയായി എടുക്കാനുള്ള ഒരു സബ്ജക്റ്റും അങ്ങനെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ത്രില്ലിംഗ് ആവുമായിരുന്നു എന്നും തോന്നി. ഒരു ത്രില്ലർ വെബ് സീരീസ് എന്ന രീതിയിലാണ് റിലീസായതെങ്കിലും വളരെ പതിയെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുമൊക്കെ ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഒരു തരത്തിലുള്ള ത്രില്ലിംഗ് ഫാക്ടറും സീരീസ് സമ്മാനിക്കുന്നില്ല. അവസാന എപ്പിസോഡുകളിലേക്കൊക്കെ എത്തുമ്പോഴാണ് പിന്നെയും കുറച്ച് രസകരമായി പോകുന്നത്. സാധാരണ വെബ് സീരീസുകളിൽ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അടുത്തത് കാണാനുള്ള ആകാംക്ഷ ബാക്കി നിർത്തിയാണ് അവസാനിക്കാറുള്ളത്. എന്നാൽ ഈ വെബ് സീരീസിൽ അത്തരം ഫാക്ടേഴ്സ് ഒന്നും വർക്കായില്ല എന്ന് തന്നെ പറയാം. കൂടാതെ സിനിമ പൈറസി ബിസിനസിനെ കുറിച്ച് പറയുമ്പോഴും അതൊരു റിവഞ്ച് സ്റ്റോറി ആക്കി മാറ്റി അവതരിപ്പിച്ചത് അത്ര നന്നായി തോന്നിയില്ല. ഒരേ സമയം പൈറസി മോശമാണെന്നും സാഹചര്യത്തിനനുസരിച്ച് വന്നാൽ അത് നല്ലതാണെന്നുമൊക്കെ പറയുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. കൂടാതെ നായകന്റെ ജീവിതവും അയാളുടെ ഫ്ലാഷ് ബാക്കുമൊക്കെ പറയുമ്പോൾ അതൊന്നും അത്ര കൺവിൻസിംഗ് ആയി തോന്നിയില്ല. എപ്പിസോഡുകളുടെ ദൈർഘ്യം കൂട്ടാനും സീരീസിന് ഒരു ടെയ്ലൻഡ് നൽകാനുമൊക്കെയായി കൂട്ടിച്ചേർത്തതുപോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ആവറേജ് ത്രില്ലർ വെബ് സീരീസ് ആണ് തമിഴ് റോക്കേഴ്സ്. സസ്പെൻസുകളും ത്രില്ലിംഗ് ഫാക്ടേഴ്സും ഒന്നും തന്നെ സീരീസ് സമ്മാനിക്കുന്നില്ല. പ്രേക്ഷകരെ പലയിടത്തും എൻഗേജിംഗ് ആയി കൊണ്ടുപോകാൻ സീരീസിന് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പൈറസിയെക്കുറിച്ചും ഡാർക്ക് വെബിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ഒരു തമിഴ് വെബ് സീരീസ് എന്ന നിലയിൽ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. 8 എപ്പിസോഡുകളും കൂടി ഒരു 5 മണിക്കൂറിനുള്ളിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കണ്ടു തീർക്കാവുന്ന ഒരു സീരീസാണ് തമിഴ് റോക്കേഴ്സ്. തമിഴിനോടൊപ്പം മലയാളം ഡബ്ബിംഗിൽ ഉൾപ്പെടെ പല ഭാഷകളിലായി സീരീസ് ഇപ്പോൾ സോണി ലൈവിലൂടെ അവൈലബിൾ ആണ്. ഡബ്ബിംഗ് വേർഷൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.